നമ്മുടെ നാടുകളിൽ രൂക്ഷമായ വെള്ളക്ഷാമം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടിലെയും ആറ്റിലെയും കിണറ്റിലെയും എല്ലാം വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നു. ജലത്തിൻ്റെ വില മൂല്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുടിവെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണിപ്പോൾ. നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് വെള്ളം എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥാപനമാണ് ത്രീ കിങ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനമായ ഏപ്രിൽ 14 ദേശീയ ജലദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നു. മാർച്ച് 22 ലോക ജലദിനം. വിവേകപൂർണമായി ഓരോ തുള്ളി ജലവും ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചാണ് ഓരോ ജലദിനവും നമുക്ക് മുന്നിലെത്തുന്നത്. കുടിവെള്ളത്തിന് സ്വർണത്തെക്കാൾ വില വരുന്ന കാലത്തേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ അളവ് അനുദിനം കുറയുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഒപ്പം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വരൾച്ചയിലേക്ക് നമ്മുടെ നാട് നീങ്ങുന്നതിൻ്റെ സൂചനകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടായിരം ലിറ്റർ വെള്ളമാണ് നമ്മൾ അടിക്കുന്നത്. 1000 രണ്ട് ടാങ്കുണ്ട്. ശാസ്ത്രീയമായി ഒട്ടേറെ നേട്ടങ്ങൾ നാം പ്രാപ്തമാക്കിയിട്ടുണ്ടെങ്കിലും ഒരു വലിയ വരൾച്ച അനുഭവപ്പെട്ടാൽ അതിനെ എങ്ങനെ നേരിടുമെന്നതിനെക്കുറിച്ച് നാം ഇന്നും അജ്ഞരാണ്. കടുത്ത വേനൽക്കാലത്ത് ദക്ഷിണേന്ത്യൻ നദികൾ വറ്റി വളരുമ്പോൾ ഹിമാലയൻ നദികളെപ്പോലെ ഒഴുകിയെത്താൻ മഞ്ഞുമലകൾ നമുക്കില്ല. നമുക്കാകെ ആശ്രയിക്കാനാകെയുള്ളത് ആകാശത്തു നിന്ന് പൊഴിഞ്ഞു വീഴുന്ന വർഷപാതം മാത്രം. അക്കാരണത്താൽ തന്നെ നാം ലഭ്യമായ ജലസ്രോതസ്സുകളെ കരുതലോടെ സംഭരിക്കാനും വിനിയോഗിക്കാനും പഠിക്കുകയും വരും നാളുകളിൽ പ്രായോഗികമാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. മഴവെള്ളം ശേഖരിക്കാനും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനും ഒന്നിച്ചു നിൽക്കുകയും ഭാവിക്കായി കരുതി വയ്ക്കാൻ തയ്യാറാവുകയും ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവനും പരിസ്ഥിതിക്കും കനത്ത ആഘാതമുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഓരോ തുള്ളി ജലവും വിലപ്പെട്ടതാണ്. അത് സംരക്ഷിക്കുക.